സാലറി ചലഞ്ചിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. ഒരു വിഭാഗം ജീവനക്കാരിൽ നിന്നും മാത്രം ശമ്പളം ഈടാക്കാനാകില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. എല്ലാവരും താൽപര്യത്തോടെ മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രം സാലറി ചലഞ്ചുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിർബന്ധിതമായി ശമ്പളം ഈടാക്കുന്നതിനെതിരെ ജീവനക്കാരിൽ നിന്ന് കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പിന്മാറ്റം. കോവിഡ് രോഗബാധയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനാണ് സർക്കാർ സാലറി ചലഞ്ചിന് ആഹ്വാനം ചെയ്തത്. പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടി സർക്കാർ വ്യക്തമാക്കിയില്ല. ഒടുവിൽ സാലറി ചലഞ്ചിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നുവെന്നാണ് ഇപ്പോൾ ധനമന്ത്രി തന്നെ പറഞ്ഞത്. ഒരു വിഭാഗം ജീവനക്കാരെ മാത്രം പങ്കാളിയാക്കി പദ്ധതി നടപ്പിലാക്കാനാവില്ല. ഈ സാലറി ചലഞ്ച് നിർബന്ധം എങ്ങനെയാണ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ആളുകൾ നടപ്പുണ്ട്. അവർക്ക് മാനസാന്തരം വരുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് ഒരാഴ്ച കൂടി നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് യോജിപ്പില്ലെങ്കിൽ കേരള സർക്കാർ അത് വേണോ വേണ്ടതിനെ കുറിച്ച് ആലോചിക്കും. എല്ലാ ജീവനക്കാരിൽ നിന്നും പണം ഈടാക്കാനായിരുന്നു സർക്കാർ ശ്രമം. ഭരണപക്ഷ അനുകൂല സർവീസ് സംഘടനകൾ അനുകൂലിച്ചെങ്കിലും പ്രതിപക്ഷം നിർബന്ധിത പിരിവിനെതിരെ നിലപാടെടുത്തു. സാലറി ചലഞ്ച് നിർബന്ധമാക്കുന്നതിൽ സർക്കാർ തലത്തിലും ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്താണ് നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രിയും പണം തന്നില്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് ധനമന്ത്രിയും നിലപാടെടുത്തിരുന്നു. ജീവനക്കാരുടെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡിനെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ ഉടൻ നാട്ടിലെത്തിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇന്ത്യയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ പ്രവാസികളെ നാട്ടിലെത്തിക്കാനാകൂ. പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സംസ്ഥാനത്തിനു മാത്രമായി ഇളവ് നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തെ തുടർന്ന് ഹൈക്കോടതി കേസ് 21 മാറ്റി. വിവരങ്ങളുമായി ER രാഗേഷും സി എൻ പ്രകാശും ചേരുകയാണ്. രാഗേഷ്, കേന്ദ്രമന്ത്രി വി മുരളീധരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. മുൻപ് പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയുന്നു, പ്രവാസികളെ ഉടൻ നാട്ടിലെത്തിക്കാനാവില്ല. അതിന്റെ കാരണമാണ് വളരെ പ്രധാനപ്പെട്ടത്, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ രാജ്യത്ത് ഇല്ലാത്തതുകൊണ്ട് അവരെ കൊണ്ടുവരാനാവില്ല എന്നാണോ? ശരത്ത്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി മുരളീധരൻ കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഉറപ്പിക്കാതെ പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുവരുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് അവരെ തള്ളിവിടും എന്ന് കേന്ദ്രത്തിനറിയാം. അതുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ എടുത്തു ചാടി നടപടികൾ എടുക്കാത്തതെന്നാണ് വി മുരളീധരൻ പറയുന്നത്. മാത്രവുമല്ല, ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജീവനും ബലി കൊടുത്തുള്ള ഒരു പരീക്ഷണത്തിനും മോദി സർക്കാർ തയ്യാറല്ല എന്നും വി മുരളീധരൻ പറയുന്നു. എന്നാൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ കേന്ദ്രം നടത്തുന്നുണ്ട്. അതിന് രണ്ട് ഉദാഹരണം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ കൊടുക്കാൻ നിർദ്ദേശം വിമാന കമ്പനികൾക്ക് നിർദ്ദേശം കേന്ദ്രം നൽകി കഴിഞ്ഞു. നേരത്തെ ലോക്ഡൌൺ കാലയളവിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് അത് റദ്ദാക്കിയാലും സർവീസുകൾ റദ്ദാക്കിയാലും പണം നൽകില്ലെന്ന നിലപാടായിരുന്നു കമ്പനികൾ സ്വീകരിച്ചിരുന്നത്. കേന്ദ്രത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് അത് സാധ്യമായത്. ഒപ്പം തന്നെ കുവൈത്തിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് ഈടാക്കുന്ന ഫീസ് സംബന്ധിച്ചും കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടായി. 25,000 ഇന്ത്യക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇന്ത്യക്കാരെ ഉടൻ മടക്കി കൊണ്ടുവരില്ല, പകരം അവരുടെ വിഷയങ്ങളെല്ലാം സജീവമായി ഇടപെടുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഇത്തരത്തിൽ പല ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അത് കയ്യേടി നേടാനാണെന്ന വിമർശനവും കൂടി വി മുരളീധരൻ നടത്തുന്നുണ്ട്. ശരത്, ശരി രാകേഷ്. ഇപ്പോൾ പ്രകാശ് കൂടി ചേരുന്നുണ്ട്. പ്രകാശ്, കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചതും സമാനമായ ഒരു നിലപാട് തന്നെയാണോ? കേരളത്തിന് വേണ്ടി മാത്രമായി ഒരു നിലപാട് സ്വീകരിക്കാനാവില്ല, മലയാളി പ്രവാസികളെ മാത്രമായി കൊണ്ടുവരുന്ന തരത്തിലൊന്നും ഒരു നിലപാടെടുക്കാനാവില്ലെന്നാണോ കോടതി അറിയിച്ചത്? തീർച്ചയായും, ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ ഉടനെ തിരികെ എത്തിക്കാൻ പദ്ധതിയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളും വിസ കാലാവധി നീട്ടിയെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിക്കുന്നു. ഈ കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ഈ മാസം 21 മാറ്റിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രം പ്രത്യേകമായി തീരുമാനമെടുക്കാൻ ആകില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ കാര്യത്തിൽ വിവേചനം കാണിക്കാൻ ആകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഒപ്പം ഗൾഫിലേക്ക് മെഡിക്കൽ സംഘത്തെ അയക്കാൻ മറ്റു രാജ്യത്തിന്റെ അനുവാദമില്ലാതെ ഡോക്ടർമാരെ അയക്കാനാകുമോ എന്ന് കോടതി ആരാഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നയതന്ത്രപരമായി തീരുമാനമെടുക്കണമെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഗൾഫ് നാടുകളിൽ കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ വിദേശ മലയാളികൾക്കായി മെഡിക്കൽ സംഘത്തെ അയക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇബ്രാഹിം സുലാമൻ സെട്ട് കൾച്ചറൽ ഫോറമാണ് ഹർജി നൽകിയത്. ഇതുകൂടാതെ UAE ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുബൈയിലെ KMCC ഹർജി നൽകിയിരുന്നു. ഈ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നിലപാടും കേന്ദ്രത്തിന്റെ നിലപാട് കേന്ദ്രം അറിയിക്കുകയും ചെയ്തത്. ശരി,
കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ രക്ഷാ പദ്ധതികൾക്ക് പണമെത്തിക്കാൻ അറ്റകൈ പ്രയോഗവുമായി റിസർവ് ബാങ്ക്. ബാങ്കുകൾക്ക് കൂടുതൽ പണം നൽകിയും നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറച്ചുമാണ് പുതിയ വഴി തുറന്നത്. സർക്കാർ കടപ്പത്രങ്ങൾ വാങ്ങാൻ ബാങ്കുകൾക്ക് സാഹചര്യം ഒരുങ്ങിയതോടെ കേന്ദ്ര സർക്കാർ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. സാധാരണക്കാരന് പണമെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അരങ്ങൊരുക്കുകയാണ് റിസർവ് ബാങ്ക്. വാണിജ്യ ബാങ്കുകൾക്ക് 50,000 കോടി രൂപ കൈമാറുന്ന ഉത്തരവ് ഇന്നു തന്നെ ഇറങ്ങും. ഈ പണം നിക്ഷേപമായി സൂക്ഷിക്കാതിരിക്കാൻ പലിശ നിരക്കും കുറച്ചു. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന നിക്ഷേപത്തിലുള്ള പലിശ 3.75% താഴ്ത്തിയത്. ഇതോടെ കടപ്പത്രം വാങ്ങുന്നതായി ബാങ്കുകൾക്ക് കൂടുതൽ ലാഭകരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ കടപ്പത്രങ്ങൾ ഇറക്കാൻ സാഹചര്യം ഒരുക്കുക കൂടിയാണ് റിസർവ് ബാങ്ക്. റുപ്പീസ് 50,000 crore ടു ബിഗിൻ വിത്ത് ഇൻ ട്രാൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസസ് ബേസ്ഡ് ഓൺ അവർ അസസ്മെന്റ് ഓഫ് ദി ഇവോൾവിംഗ് സിറ്റുവേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ദി പാറ്റേൺ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് 50,000 crore ബൈ ദ മാർക്കറ്റ് ആൻഡ് ഇൻ ദ മാർക്കറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ RBI ടു സ്റ്റെപ്പ് അപ്പ് ദിസ് അമൗണ്ട് ബിയോണ്ട് 50,000 crore. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു പ്രൊവൈഡ് സ്പെഷ്യൽ റീഫൈനാൻസ് ഫെസിലിറ്റീസ് ഫോർ എ ടോട്ടൽ അമൗണ്ട് ഓഫ് റുപ്പീസ് 50,000 crore ടു നബാർഡ്, സിഡ്ബി ആൻഡ് NHB ടു എനേബിൾ ദം ടു മീറ്റ് സെക്ടറൽ ക്രെഡിറ്റ് നീഡ്സ്. ദ റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ബീങ് റിഡ്യൂസ്ഡ് ബൈ 25 basis points ഫ്രോം 4% ടു 3.75%. നബാർഡിനും സിഡ്ബിക്കും ഹൗസിംഗ് ഡെവലപ്മെന്റ് ബാങ്കിനുമായി 50,000 കോടി രൂപ കൈമാറി. ഗ്രാമീണ ബാങ്കുകൾക്കും കാർഷിക ബാങ്കുകൾക്കുമാണ് ഈ പണം കൈമാറുക. കാർഷിക മേഖല കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നീക്കം. ബാങ്കുകൾക്ക് കൂടുതൽ പണം ചെലവഴിക്കാവുന്ന സാഹചര്യം ഒരുങ്ങുന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ 2ാം ഘട്ട ഉത്തേജക പദ്ധതികൾ ഉടൻ ഉണ്ടായേക്കും. കാർഷിക ഭവന നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കും സംരംഭകർക്കുമുള്ള പ്രഖ്യാപനങ്ങളാണ് വരാനിരിക്കുന്നത് എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ വലിപ്പമറിയാതെയുള്ള നടപടിയാണ് റിസർവ് ബാങ്കിന്റേതെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി 5% ഉയർത്തണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. പാക്കേജ് അപര്യാപ്തമാണെന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ 2ാമത്തെ പാക്കേജ് ഇന്ന് രാഷ്ട്രം നേരിടുന്ന ഗൌരവമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് തികച്ചും അപര്യാപ്തമാണ്. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത്, കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇന്നത്തെ അസാധാരണ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി 3% നിന്ന് 5% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് ഒരു 18,000 കോടി രൂപ കൂടുതൽ വായ്പ എടുക്കാൻ അനുവാദം വേണമെന്നുള്ളത്. അപ്പോഴാണ് 1,415 കോടി രൂപ അതും 3 മാസത്തേക്ക് എടുക്കാം, അത് വലിയ നേട്ടമായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്നത്. ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. കേരളം ആവശ്യപ്പെട്ട തെങ്ങ്, അടയ്ക്ക ഉൾപ്പെടെയുള്ള തോട്ടങ്ങളെ പൂർണ്ണമായി ലോക്ഡൌണിൽ നിന്ന് ഒഴിവാക്കി. ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച മുതൽ പ്രവർത്തന അനുമതി നൽകി. എന്നാൽ മെയ് ആദ്യവാരത്തോടെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യരംഗത്തുള്ളവരുടെ മുന്നറിയിപ്പ്. തോട്ടം മേഖലയിലും ധനകാര്യ മേഖലയിലും നിർമ്മാണ മേഖലയിലുമാണ് കേന്ദ്രം ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെങ്ങ്, അടയ്ക്ക, കൊക്കോ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി തോട്ടം മേഖലയെ ലോക്ഡൌണിൽ നിന്ന് ഒഴിവാക്കി. ഇവയുടെ വിളവെടുപ്പ്, സംസ്കരണം, വിൽപ്പന തുടങ്ങിയവ നടത്താം. ബാങ്കിംഗ്, ഇതര ധനകാര്യ മേഖലകൾക്കും സഹകരണ സംഘങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാം. ഗ്രാമീണ മേഖലയിൽ കുടിവെള്ള വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾക്കും തിങ്കളാഴ്ച മുതൽ ഇളവ് അനുവദിച്ചു. മെയ് മാസത്തോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവിന് സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത ഒരാഴ്ച നിർണായകമാണ്. രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നതിനിടെ ആശ്വാസ വാർത്തയും പുറത്തുവന്നു. ഒരു ദിവസത്തിനിടെ 260 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന നിരക്കാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രോഗികളുടെയും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെയും എണ്ണം കൂടിയതാണ് മലബാറിൽ 4 ജില്ലകളിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിക്കാതിരിക്കാൻ കാരണം. നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയവരാണെന്നതും നിയന്ത്രണങ്ങൾ തുടരുന്നതിന് കാരണമായി. കണ്ണൂരും കാസർഗോട്ടും ചിലയിടങ്ങളിൽ കർശന നിയന്ത്രണം ഇതിനകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കടുത്ത നിയന്ത്രണം തുടരുക. സംസ്ഥാനത്താകെ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലുള്ള 147 പേരിൽ 122 ഈ ജില്ലകളിലാണ്. നിരീക്ഷണത്തിലുള്ള 88,855 പേരിൽ 33,000 പേരുള്ളതും ഈ ജില്ലകളിൽ. ഇവരിൽ ഭൂരിപക്ഷവും വിദേശത്തുനിന്ന് മടങ്ങിവന്നവർ. പുതുതായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം, ഇതെല്ലാമാണ്
നാലു ജില്ലകളിലും കർശന നിയന്ത്രണം തുടരാനുള്ള കാരണം. കാസർകോട് ജില്ലയിൽ കളനാട്, നെല്ലിക്കുന്ന്, സൂരി, തളങ്കര എന്നിവിടങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണാണ്. ആരും വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അവശ്യ സാധനങ്ങൾ വാട്സപ്പ് വഴി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പോലീസ് എത്തിച്ചു നൽകും. ജില്ലയിൽ ആകെ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത 168 പേരിൽ ഭൂരിപക്ഷവും ഈ ഭാഗങ്ങളിലുള്ളവരാണ്. നിലവിൽ 44 പേർ കണ്ണൂരിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ചെറുവാഞ്ചേരിയിൽ കുടുംബത്തിലെ 10 പേർക്ക് സമ്പർക്കം വഴി കോവിഡ് ബാധിച്ചു. ന്യൂമാഹി, ചൊക്ലി, പാട്യം, പന്ന്യന്നൂർ, കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ റെഡ് സോണാണ്. അവശ്യ സാധനങ്ങൾ പോലീസ് എത്തിച്ചു നൽകും. കൂടുതൽ പോസിറ്റീവ് കേസുകളുണ്ടായതും കോവിഡ് ബാധിച്ച് മരിച്ച മാഹി സ്വദേശിയുടെ സഞ്ചാരവഴികൾ ഈ പ്രദേശങ്ങളിലായതുമാണ് നിയന്ത്രണങ്ങൾക്ക് കാരണം. കോഴിക്കോട് ജില്ലയിൽ 9, മലപ്പുറത്ത് 8 നിലവിലെ പോസിറ്റീവ് കേസുകൾ. കോഴിക്കോട് ഒരാഴ്ചക്കിടെ 6 പോസിറ്റീവാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 5 ഒരു കുടുംബത്തിലുള്ളവർക്കാണ്. നിരീക്ഷണ പട്ടികയുടെ വലിപ്പവും കൂടുതൽ പ്രവാസികളെത്തിയ ജില്ലകളെന്നതുമാണ് കോഴിക്കോടും മലപ്പുറത്തും നിയന്ത്രണങ്ങൾ തുടരുന്നതിന് കാരണമായത്. മെയ് 3 വരെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കർശനമായി തുടരും. ഇതിൽ കോഴിക്കോട് കൂടി ഉൾപ്പെടുന്നതിന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ജില്ലകളിൽ തീവ്ര രോഗബാധയുള്ള ഹോട്ട്സ്പോട്ട് പ്രത്യേകമായി കണ്ടെത്തും. അത്തരം വില്ലേജുകളുടെ അതിർത്തി അടക്കും. എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഈ വില്ലേജുകൾക്കുണ്ടായിരിക്കും. മറ്റിടങ്ങളിൽ ലോക്ക്ഡൌൺ ഇളവ് നൽകിയാലും മലബാർ മേഖലയിലെ 4 ജില്ലകളും ഇനിയും കാത്തിരിക്കണം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കേരളത്തിലെ 7 ജില്ലകൾക്കാണ് ഏപ്രിൽ 20 മുതൽ ഭാഗിക ഇളവുകൾ ലഭിക്കുക. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിശ്ചിത അകലം പാലിച്ച് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിപ്പിക്കാനും കഴിയും. 2, 3, 4 മേഖലകളിലുള്ള ജില്ലകളിലാണ് ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങൾ അനുവദിക്കുക. 2 മേഖലയിലുള്ള എറണാകുളം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഏപ്രിൽ 24 ശേഷമാകും ഇളവ്. സ്ഥിതി വിലയിരുത്തി മാത്രമായിരിക്കും ഈ തീരുമാനം. 3 മേഖലയിലുള്ള ആലപ്പുഴ, തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, തൃശൂർ ജില്ലകളിൽ ഈ മാസം 20 ശേഷം ഭാഗികമായി സാധാരണ ജനജീവിതം അനുവദിക്കും. മാസ്ക് ധരിച്ച് പുറത്തിറങ്ങാനും സ്വകാര്യ വാഹനങ്ങളിൽ പോകാനും തടസ്സമുണ്ടാകില്ല. സിനിമാശാല, ആരാധനാലയങ്ങൾ എന്നിവ അടച്ചിടും. ആളുകളുടെ കൂടിച്ചേരലും അനുവദിക്കില്ല. ഇവിടെ കടകളും റെസ്റ്റോറൻറ്റുകളും രാത്രി 7 വരെ പ്രവർത്തിക്കും. 4 മേഖലയിൽപ്പെടുന്ന കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യാത്രകൾക്ക് തടസ്സങ്ങളുണ്ടാകില്ല. എല്ലാ സർക്കാർ ഓഫീസുകളും തുറക്കും. വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാം. മാസ്ക് ധരിക്കുന്നതും അകലം പാലിക്കുന്നതും തുടരണം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഇടുക്കിയിൽ കൂടുതൽ ജാഗ്രതയ്ക്ക് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് അടുത്തിടെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലോക്ഡൌൺ മൂലം പ്രതിസന്ധിയിലാകും. കുട്ടനാട്, ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. നിയന്ത്രണങ്ങൾ നീണ്ടുപോയാൽ ഒക്ടോബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും പ്രതിസന്ധിയിലാകും. നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും ആലോചനയുണ്ട്. കുട്ടനാട്, ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോവിഡ് പ്രതിസന്ധി ഉണ്ടാവുന്നത്. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് 1 മുമ്പെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. അങ്ങനെയെങ്കിൽ മെയ് 25 മുമ്പായി തെരഞ്ഞെടുപ്പ് നടക്കണം. മെയ് 3 വരെയാണ് നിലവിലുള്ള ലോക്ഡൌണിന്റെ കാലാവധി. അവശേഷിക്കുന്ന ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാധ്യത വിരളം. ഇപ്പോൾ ഇലക്ഷൻ നടത്താൻ പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കാരണം സ്ഥിതി വിശേഷങ്ങൾ അത് സാധാരണ നിലയിലേക്ക് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിനുവേണ്ടി 3 മെയ് കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും, വേണയോ വേണ്ടയോ എന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പും പ്രതിസന്ധിയിലാകുമോ എന്നും ആശങ്കയുണ്ട്. ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. 5 സമയമുണ്ടെങ്കിലും വാർഡ് പുനർവിഭജന നടപടികൾ എങ്ങും എത്താത്തതാണ് പ്രതിസന്ധി. രാഷ്ട്രീയ പാർട്ടികളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും കോവിഡ് തടസ്സപ്പെടുത്തി. മെയ് 3 ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി തുടർ തീരുമാനമെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുകയെന്ന ആശയം സർക്കാർ തലത്തിൽ സജീവമാണെന്നാണ് സൂചന. ന്യൂസ് 18, തിരുവനന്തപുരം. സ്പ്രിംഗ്ലർ ഇടപാടിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ന്യൂയോർക്ക് നിയമം അനുസരിച്ചുള്ള കരാർ ഒപ്പിടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. മന്ത്രിസഭ തീരുമാനിക്കാതെയുള്ള ഇടപെടൽ ദുരൂഹമാണെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെ ഒരു വിദേശ രാജ്യത്തെ നിയമത്തെ അടിസ്ഥാനമാക്കി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് സാധിക്കുമോ? എന്റെ പരിമിതമായ അറിവിൽ സാധിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്റെ അറിവ് വിദേശ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരു വിദേശ കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് മാത്രമല്ല, നിയമമനുസരിച്ച് ഒരു എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ടോ?
അവകാശമുണ്ടോ? അത് ഇല്ല എന്നുള്ളതാണ് ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 437 ആയി. 13,387 പേരാണ് ആകെ കോവിഡ് ബാധിതർ. മഹാരാഷ്ട്രയിൽ വൈറസ് ബാധിതരുടെ എണ്ണം 3,200 കടന്നു. ഡൽഹിയിൽ 1,640ഉം തമിഴ്നാട്ടിൽ 1,267ഉമായി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. ഗുജറാത്തിൽ 12 മണിക്കൂറിനിടെ 92 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് രോഗികളുടെ എണ്ണം 3,000 കടക്കുന്ന ആദ്യ സംസ്ഥാനമായി മഹാരാഷ്ട്ര. മരണസംഖ്യ 194 ആയി. മുംബൈയിൽ മാത്രം മരണം 116ൽ എത്തി. ധാരാവിയിൽ മരിച്ചത് 9 പേരാണ്. ആരോഗ്യ പ്രവർത്തകരിലേക്കും പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും വൈറസ് പടരുന്നതാണ് മഹാരാഷ്ട്ര ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകനും നടനുമായ നിഖിൽ കുമാരസ്വാമിയുടെ വിവാഹം. ചട്ടങ്ങൾ ലംഘിച്ച് 100ലധികം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. മുൻമന്ത്രി M. കൃഷ്ണപ്പയുടെ ബന്ധു രേവതിയാണ് നിഖിൽ വിവാഹം കഴിച്ചത്. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് വിവാഹം നടത്തിയത് എന്നാണ് HD കുമാരസ്വാമി പറയുന്നത്. വിവാഹം മാറ്റിവെക്കേണ്ടിയിരുന്നു എന്നും മുൻ മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത് ശരിയായില്ലെന്നുമാണ് പൊതുവെ ഉയരുന്ന വിമർശനം. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 145,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 2,200,000 അടുക്കുകയാണ്. ബ്രിട്ടനിലും ഫ്രാൻസിലും മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും ഉയരുന്നു. അമേരിക്കയിൽ മരണം 34,000 രോഗബാധിതരുടെ എണ്ണം 6.25 ലക്ഷവും കടന്നു. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ഈ മാസം തന്നെ തുറക്കാനുള്ള മാർഗനിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തി ഗവർണർമാർക്ക് തീരുമാനിക്കാമെന്നാണ് നിർദ്ദേശം. അതേസമയം ചൈന മരണനിരക്കിൽ തിരുത്തൽ വരുത്തി. 1,290 പേരുടെ മരണം കൂടി ചൈന ഔദ്യോഗികമായി കൂട്ടിച്ചേർത്തു. ലോകരാജ്യങ്ങൾ ചൈനയുടെ മരണനിരക്കിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും നേരത്തെ റിപ്പോർട്ട് ചെയ്യാത്ത മരണങ്ങളാണ് ഇതെന്നാണ് ചൈനയുടെ വിശദീകരണം. ഇതോടെ ചൈനയിലെ മരണം 5,000ത്തിനടുത്തായി. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ആശ്വസിക്കാൻ സമയമായിട്ടില്ല. ലോകത്തിന് തന്നെയുള്ള മുന്നറിയിപ്പാവുകയാണ് ജപ്പാനിലെ ഹൊക്കൈഡോ എന്ന ദ്വീപ സമൂഹം. ആദ്യഘട്ടത്തിൽ കോവിഡിനെ പിടിച്ചുകെട്ടി വാർത്തകളിൽ നിറഞ്ഞ ഹൊക്കൈഡോ രണ്ടാംഘട്ട വരവിൽ സർവ്വ ആയുധങ്ങളും നഷ്ടപ്പെട്ട നിലയിലാണ്. ഫെബ്രുവരിയിൽ ജപ്പാനിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വൈറസ് വ്യാപനത്തിന്റെ കേന്ദ്രമായിരുന്നു ഹൊക്കൈഡോ. ഉടൻ ഹൊക്കൈഡോയിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആളുകളോട് വീട്ടിലിരിക്കാൻ നിർദ്ദേശിച്ചു. ആ നാട് കോവിഡിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഓരോ പോസിറ്റീവ് കേസുകളുടെയും സമ്പർക്ക പട്ടികകൾ തയ്യാറാക്കി അവരെയെല്ലാം നിരീക്ഷണത്തിൽ വച്ചു. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. അങ്ങനെ മാർച്ച് പകുതിയോടെ ഹൊക്കൈഡോ കോവിഡിനെ പിടിച്ചുകെട്ടി. സ്കൂളുകൾ തുറന്നുകൊണ്ട് നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇത്രയും ഏറെ വാർത്തയായ പഴങ്കഥ. ഇപ്പോൾ ഒരു മാസത്തിനകം ഹൊക്കൈഡോയിൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. കോവിഡിനെ തുരത്തിയെന്ന് ആശ്വസിച്ചിരിക്കെ ഒറ്റയടിക്ക് റിപ്പോർട്ട് ചെയ്തത് 135 കേസുകൾ. ആദ്യഘട്ടത്തിലേതുപോലെ വൈറസ് വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താനാകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. വിദേശത്തുനിന്നെത്തിയ ഒരാൾ പോലുമില്ല. രോഗമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു നിരീക്ഷണത്തിൽ കഴിഞ്ഞവരെയെല്ലാം വീട്ടിലേക്ക് അയച്ചത്. ഹൊക്കൈഡോയിലെ രണ്ടാം പൊട്ടിപ്പുറപ്പെടൽ ജപ്പാന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. രാജ്യത്താകെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പരമാവധി പരിശോധന നടത്തുകയാണിപ്പോൾ. സർവ്വതും പിടിവിട്ടുപോയ സ്ഥിതിയിലാണ് ഇപ്പോൾ ഹൊക്കൈഡോ. കോവിഡ് ഗ്രാഫ് താഴ്ന്നു എന്നതൊരു ആശ്വാസമല്ലെന്നാണ് ഹൊക്കൈഡോ കേരളത്തിന് നൽകുന്ന പാഠം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് വൈറസിനെ കണ്ടെത്താൻ നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. 100% കൃത്യതയുള്ളതും 10 മിനിറ്റ് കൊണ്ട് ഫലം ലഭിക്കുന്നതുമായ കിറ്റ് ലോകത്ത് തന്നെ ആദ്യമാണെന്ന് ശ്രീചിത്ര അവകാശപ്പെടുന്നു. അന്തിമാനുമതി ലഭിച്ചാലുടൻ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം ആരംഭിക്കും. അതിവേഗത്തിലും കൃത്യതയോടെയും കോവിഡ് പരിശോധനാ ഫലം ലഭിക്കുക എന്നതായിരുന്നു കോവിഡ് വ്യാപനം തടയുന്നതിൽ പ്രധാനം. ഇത് സാധ്യമാകുന്ന കണ്ടെത്തലാണ് ശ്രീചിത്രയുടേത്. നിലവിൽ നടത്തുന്ന PCR സ്രവ പരിശോധനയേക്കാൾ അതിവേഗത്തിൽ ഫലം കിട്ടുമെന്ന് ഗവേഷകർ പറയുന്നു. ചിലവ് കുറവാണെന്നതും പ്രധാന നേട്ടമാണ്. വൈറസിന്റെ ജനിതക പരിശോധനയിലൂടെയാണ് ഫലം ലഭിക്കുന്നതെന്നതിനാൽ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചറിയാം. 10 മിനിറ്റ് കൊണ്ട് ഫലം ലഭിക്കും. സാമ്പിൾ എടുക്കുന്നത് മുതൽ ഫലം വരുന്നതുവരെ വേണ്ടത് 2 മണിക്കൂറിൽ താഴെ. ഒരു യന്ത്രത്തിൽ ഒരു ബാച്ചിൽ 30 സാമ്പിളുകൾ വരെ പരിശോധിക്കാനാകും. ഒരു പരിശോധനയ്ക്ക് 1,000 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരൂ.
ICMR നിർദ്ദേശപ്രകാരം ആലപ്പുഴ വൈറോളജി ലാബിൽ പരീക്ഷണ പരിശോധന നടത്തി. ഇതിൽ 100% കൃത്യത രേഖപ്പെടുത്തിയെന്ന് ശ്രീചിത്ര അറിയിച്ചു. നേരത്തെ ക്ഷയരോഗം കണ്ടെത്തുന്നതിനുള്ള കിറ്റ് വികസിപ്പിച്ചതിന്റെ തുടർച്ചയായാണ് കോവിഡ് കണ്ടെത്തുന്നതിനുള്ള കിറ്റും വികസിപ്പിച്ചത്. 3 ആഴ്ച കൊണ്ട് ശ്രമം വിജയത്തിലെത്തി. കിറ്റും യന്ത്രവും നിർമ്മിക്കാനുള്ള കരാർ അഗാപ്പ എന്ന കമ്പനിക്ക് കൈമാറി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കിറ്റ് വഴി പരിശോധന തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വൈറസ് വ്യാപനത്തിൽ കരുതിയിട്ടുള്ള ഇൻക്യുബേഷൻ കാലയളവ് 14 ദിവസമാണെങ്കിലും കേരളത്തിലെ രോഗികളിൽ ചിലർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ കൂടുതൽ ദിവസം എടുക്കുന്നുണ്ട്. അവസാന വിമാനം കേരളത്തിലെത്തി 25 ദിവസം കഴിഞ്ഞിട്ടും വിദേശത്ത് നിന്നെത്തിയവർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന പോലും 14 ദിവസം ക്വാറന്റൈൻ നിർദ്ദേശിച്ചപ്പോൾ കേരളം 28 ദിവസത്തെ നിരീക്ഷണം നിർദ്ദേശിച്ചത് ഗുണമായി എന്നാണ് വിലയിരുത്തൽ. ഇന്നലെ വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ക്വാറന്റൈൻ കാലാവധി 28 ദിവസം പൂർത്തിയായവരും ഉൾപ്പെടുന്നു. കഴിഞ്ഞ മാസം 22 വിദേശത്ത് നിന്ന് അവസാന വിമാനം കേരളത്തിലെത്തിയത്. ഈ മാസം 5 14 ദിവസം പൂർത്തിയായി. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലായി വിദേശത്ത് നിന്നെത്തിയ 31 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതായത് രോഗസ്ഥിരീകരിച്ച 8% പേർ 14 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. 4% പേരിൽ ഇതേ രീതിയിൽ ഇൻക്യുബേഷൻ കാലയളവ് കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അനുമാനം. പക്ഷേ കേരളത്തിലത് കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളം ആദ്യം തന്നെ വിദേശത്തു നിന്നെത്തുന്നവർക്ക് 28 ദിവസത്തെ നിരീക്ഷണം നിർദ്ദേശിച്ചിരുന്നു. ഇത് ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ. വുഹാനിലായാലും മറ്റ് പല സ്ഥലങ്ങളിലായാലും ഇൻക്യുബേഷൻ പീരീഡ് 27 ദിവസവും 28 ദിവസവും ഉള്ള സമയത്തും കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 95% കേസുകൾ 14 ദിവസത്തിൽ നിൽക്കുന്നു. 5% കേസിനകത്ത് 14 ദിവസത്തിന് ശേഷം കിടന്ന് 28 ദിവസം വരെ ആവാം. അതിന് 1% കേസിനകത്ത് 31 ദിവസം വരെ ആവാം. അതുകൊണ്ട് തന്നെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു കട്ടൻഡറി ആയിട്ട് 14 ദിവസം എന്ന രീതിയിലല്ല. കോവിഡ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണങ്ങൾ സാധാരണ നിലയിൽ 5 മുതൽ 8 ദിവസത്തിനകം പ്രകടമാകാറുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ പരമാവധി 14 ദിവസമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. വിദേശത്ത് നിന്നെത്തിയ ശേഷം ആദ്യ ആഴ്ചകളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാത്തതിനെ തുടർന്ന് ക്വാറന്റൈൻ നിർദ്ദേശം ലംഘിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് കേരളത്തിന്റെ ഈ കണക്ക്. അതേസമയം നിശബ്ദ വ്യാപന സാധ്യതയും ആരോഗ്യവകുപ്പ് തള്ളുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റിങ്ങൽ ദേശീയപാതയിൽ പാർക്ക് ചെയ്തിരുന്ന വിദേശ മദ്യ ലോറിയിൽ മോഷണം. ഇന്ന് പുലർച്ചെ നടന്ന മോഷണത്തിൽ 6 കേസ് മദ്യം മോഷണം പോയി. ടാർപോളിൻ ബ്ലേഡ് കൊണ്ട് മുറിച്ചാണ് മദ്യം എടുത്തത്. മദ്യ ലോറികൾക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് മോഷണം നടന്നത്. ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബ്യൂറേജസ് ഗോഡൌണിൽ മദ്യമിറക്കാനെത്തിയ 40 ലോറികളാണ് ലോക്ക്ഡൌൺ കാരണം കുടുങ്ങിപ്പോയത്. ഇവ ആറ്റിങ്ങലിൽ വിവിധ ഭാഗങ്ങളിലായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് ലോക്ക്ഡൌൺ ലംഘിച്ച് ക്ഷേത്രത്തിൽ ഒത്തുകൂടിയ 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം വരോട് ചാത്തൻ കണ്ടാർക്കാവ് ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവ ദിനമായിരുന്നു. ചടങ്ങ് മാത്രമായി നടത്താനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആളുകൾ ഒത്തുകൂടുകയായിരുന്നു. സംഭവത്തിൽ 9 സ്ത്രീകളടക്കം 27 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഇവർ ഉപയോഗിച്ച 8 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനുഷ്യസ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ച കോവിഡിനും തിരുത്താനാകാത്ത ചിലതുണ്ട്. 2 മക്കളും മറ്റ് ബന്ധുക്കളും ഉണ്ടായിട്ടും കഴിഞ്ഞ 1 മാസമായി ലക്ഷ്മിയമ്മയ്ക്ക് കോഴിക്കോട്ടെ കോവിഡ് കെയർ സെന്ററിൽ കണ്ണീർ ജീവിതം നയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പാളയത്ത് ശുചിമുറി വൃത്തിയാക്കി ജീവിക്കുന്നതിനിടെയാണ് ലോക്ക്ഡൌണിൽ കുടുങ്ങി ലക്ഷ്മിയമ്മ കോവിഡ് കെയർ സെന്ററിലെത്തിയത്. ഈ തേങ്ങലിന് പിന്നിൽ ഒരു സങ്കടക്കടലുണ്ട്. കയ്യെത്തും ദൂരത്ത് മക്കളും ഉറ്റവരുമുണ്ടായിട്ടും അവിടേക്ക് പ്രവേശനമില്ലാത്ത അമ്മയുടെ നീറ്റലുണ്ട്. പാളയത്ത് ശുചീകരണ തൊഴിലാളിയായാണ് ലക്ഷ്മിയമ്മയുടെ ജീവിതം. ലോക്ക്ഡൌൺ കാലം ഈ വൃദ്ധയെ കോവിഡ് കെയർ സെന്ററിലെത്തിച്ചു. തിരുവിജീവിതങ്ങളെ പുനരധിവസിപ്പിച്ച കോവിഡ് കെയർ സെന്ററിലാണ് കഴിഞ്ഞ 18 ദിവസമായി ലക്ഷ്മിയമ്മ. 5 കിലോമീറ്റർ മാത്രം അകലെ പാലാഴിയിൽ 2 മക്കളുണ്ട്, സഹോദരനുമുണ്ട്. പക്ഷേ അവിടെ ഈ അമ്മയ്ക്ക് പ്രവേശനമില്ല. ഭാര്യ
രശ്മി അമ്മയ്ക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നുവെങ്കിലും അതും ബന്ധുക്കളിൽ ചിലർ കൈക്കലാക്കി. പ്രായവും രോഗവും ഈ അമ്മയെ തളർത്തുന്നുണ്ട്. കെയർ സെന്ററിലെ ജീവിതത്തിനു ശേഷം തെരുവിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങണം. മനുഷ്യസ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കുന്ന ഈ കോവിഡ് കാലത്തും ഉറ്റവരെല്ലാം ഉണ്ടായിട്ടും ഒറ്റപ്പെടലിന്റെ പൊള്ളലിലാണ് ലക്ഷ്മിയമ്മ. ക്യാമറമാൻ സുരഭ് നിവേദ്യക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഇനി വീട്ടിലെ ടിവി. സ്വയം കൊറിയോഗ്രാഫി ചെയ്ത് തയ്യാറാക്കിയ ഡാൻസ് കവർ വീഡിയോയുമായി സഹോദരങ്ങളായ റിച്ചുവും സോബിനും. ലോകം മുഴുവൻ കോവിഡ് ആശങ്ക പടരുമ്പോഴും ചില കാഴ്ചകൾ പ്രതീക്ഷ നൽകുന്നതാണ്. കോവിഡ് ബാധിതരായ രോഗികൾക്കും ആരോഗ്യപ്രവർത്തകർക്കും വേണ്ടി ആശുപത്രിക്ക് പുറത്ത് ക്രെയിനിൽ കയറി നിന്ന് സംഗീതം ആലപിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. പശ്ചിമേഷ്യൻ രാജ്യമായ ലെബനണിൽ നിന്നാണ് ഈ കാഴ്ചയോടെ ഉച്ചവാർത്ത അവസാനിക്കുന്നത്.